differential due to system of charges. Let us consider a system having charges Q1, Q2, Q3, Qn. We have to find out the potential at the point P due to these charges. The separation between Q1 and P is R1P, Q2 and P is R2P, Q3 and P R3P, etc. Qn P in the middle distance R&P. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിന്ന് ഒരു യൂണിറ്റ് ചാർജിനെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജന്റ് ഇൻഫിനിറ്റിന്ന് ഈ പോയിന്റ് ചാർജിനെ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പം ഈ Q1 ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും, Q2 റിപ്പൽ ചെയ്യും, Q3 റിപ്പൽ ചെയ്യും, ഈ Qn ഈ ചാർജസിലെല്ലാം ഈ ഒരു യൂണിറ്റ് ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് ഈ എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന വർക്കാണ് ഈ പോയിന്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് വി ഈക്വൽ ടു V1, അതായത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് Q1 പ്ലസ് V2, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് Q2 പ്ലസ് V3 എസെക്ട്ര VN. ദാറ്റ് ഈസ് V1 എന്ന് പറയുന്നത് 1/4πε0 Q1 ഡിവൈഡ് ബൈ R1P പ്ലസ് V2 എന്ന് പറയുന്നത് 1/4πε0 Q2 ഡിവൈഡ് ബൈ R2P എസെക്ട്ര 1/4πε0 Qn ഡിവൈഡ് ബൈ R&P. ഇനി 1/4πε0 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ബാക്കി ടേമെല്ലാം Q1/R1P പ്ലസ് Q2/R2P പ്ലസ് Qn/R&P. ഇനി ഇതിന് സമ്മേഷൻ്റെ ഫോർമുല എഴുതുമ്പോൾ 1/4πσ i=1 to n ആണ് RI RIP. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ നോക്കാതെ ആഡ് ചെയ്യുന്നത്. ഓക്കെ.